ഈ ഓണത്തിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള MI റീറ്റെയിൽ ഔട്ട്ലെറ്റ് സന്ദർശിക്കൂ. ഒട്ടനവധി ഓഫറുകളും കൈനിറയ സമ്മാനങ്ങളും സ്വന്തമാക്കൂ. ചക്കിയോ അല്ലെങ്കിൽ കണ്ണനോ വന്ന് ഒരു ലവ് അഫെയർ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അച്ഛനും എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു, നല്ല കുട്ടിയാണോ എന്നുള്ള ആദ്യം നോക്കും. വേറെ ക്രൈറ്റീരിയ ഒന്നുമില്ല. ബോയ് നല്ലതാണ്, അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓക്കേ. അവരോട് ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞിട്ടുണ്ട്. അത് അമ്മ ഭയങ്കര നല്ല ഫ്രണ്ട് ആയിരിക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് ആർക്കും ആരോടെങ്കിലും ഒരു ക്രഷ് ഉണ്ടെങ്കിലോ? അതൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. ആണോ? അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതോ ഇപ്പൊ ഒന്നുമില്ല. അതൊക്കെ ഓരോ സമയത്ത് അവര് തന്നെ വന്ന് പറയും അത് ശരിയല്ല അമ്മ എന്ന് പറയും. ചക്കിയ ഡ്രസ് ചെയ്തവരെ വിട്ടിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട്. വിട്ടിട്ടുണ്ടോ? ആ ഉണ്ട്. അത് ശരി. പക്ഷെ വിടുന്നത് ഞാൻ എന്റെ കാറിലെ വിടുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ എങ്ങോട്ടും പോയത് ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു വെച്ചേക്കും. ഇന്ന റെസ്റ്റോറന്റിലാണ് പോകുന്നത്, അവിടെ പോയി കോഫി കുടിച്ചിട്ട് തിരിച്ചു വരും, വേറെ എങ്ങോട്ടും വിടണ്ട. അങ്ങനെ അപ്പൊ അവര് ഞാൻ പറയുന്ന റൂളൊക്കെ, ഞാന് അവരുടെ ഇഷ്ടത്തിന് ഞാൻ വിടുന്നില്ലേ, അപ്പൊ ഞാൻ പറയുന്ന റൂളൊക്കെ അവരും കേൾക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ? ഇങ്ങനെ കണ്ണൻ പറഞ്ഞിട്ടുണ്ടോ? കണ്ണനും പറഞ്ഞിട്ടുണ്ട്. കണ്ണനെ ഇങ്ങനെ തന്നെയാണോ വിടാറുണ്ട്? ആ കണ്ണനെ ഇങ്ങനെ തന്നെയാ വിടുന്നത്. കണ്ണനെ ഞാൻ പറയും, കണ്ണന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, കണ്ണനൊരു സിസ്റ്റർ ഉണ്ട്. അപ്പൊ ചക്കി ഇങ്ങനെ അവിടെ ഇവിടെയും പോയി ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ചീത്ത പേര് കേൾക്കുന്ന പോലെ കണ്ണന്റെ കൂടെ വരുന്ന കുട്ടിക്ക് കണ്ണനൊരു പേര് ദോഷം ഉണ്ടാക്കരുത്. അത് മാത്രം, ഞാൻ ആ കുട്ടിയെ പറ്റിയായിരിക്കും കൂടുതൽ കൺസേൺഡ് ബോയ്സിന്റെ കാര്യത്തിനേക്കാളും. അത് ഞാൻ കണ്ണൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിയാ, ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേ നമുക്ക് തിരിച്ചൊന്നും പറയാനില്ല അല്ലേ? അങ്ങനെ ചേച്ചി, ഞാൻ കേട്ടിട്ടുണ്ട് അതായത് നിങ്ങളുടെ പ്രണയം ലാലേട്ടൻ ആ കാലഘട്ടത്തിൽ അറിയായിരുന്നു വളരെ കൃത്യമായിട്ടെന്ന്. അതൊരു റൂമറാണോ അതോ സത്യമാണോ? ലാലേട്ടനൊക്കെ അറിയായിരുന്നു, കിരീടത്തിന്റെ സമയത്തൊക്കെ എന്നെ കളിയാക്കും. ആണോ? എന്താ പറയുക, എല്ലാവർക്കും അറിയായിരുന്നു. ഞങ്ങളുടെ വിചാരം ആർക്കും അറിയില്ല എന്നുള്ളായിരുന്നു, പക്ഷെ എല്ലാവർക്കും അറിയായിരുന്നു. ഇത് നിങ്ങൾ എപ്പോഴാ എന്നിട്ട് തിരിച്ചറിഞ്ഞ എല്ലാവർക്കും അറിയായിരുന്നു എന്നുള്ളത്? ഓരോ സെറ്റില് പോയി കഴിയുമ്പോ അവര് കളിയാക്കില്ലേ, അപ്പോഴും നമ്മളല്ല എന്നൊക്കെ പറഞ്ഞൊക്കെ നോക്കും, പക്ഷെ ആരും കൺവിൻസ്ഡ് ആവില്ല. എല്ലാരും അത് ഇത് തന്നെയാണെന്നുള്ള അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ സൈഡിൽ നിൽക്കുന്ന എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്താ ഇങ്ങനൊരു നിലയിലെത്തിയത്. ഞാൻ ഇതും ജയറാമേട്ടിന്റെ വേറെ ഇന്റർവ്യൂല കേട്ട, അതായത് പാർവതിയുടെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അശ്വതിയുടെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അപ്പോ ഒരുമിച്ച് അഭിനയിക്കേണ്ട സീനുകളൊക്കെ വരുമ്പോഴത്തേക്കും പരമാവധി ആ സീൻ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അമ്മ നടത്തും. എത്ര പടങ്ങൾ ജയറാമിന്റെ കൂടെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ആണല്ലേ? അതുകൊണ്ട് കിട്ടുന്ന എന്റെ ക്രൈറ്റീരിയ ജയറാമിന്റെ കൂടെ മാത്രം പടങ്ങൾ ചെയ്യണം എന്നുള്ളായിരുന്നു. അമ്മയാണ് എങ്ങനെയെങ്കിലും അത് വേണ്ടാന്ന് വെപ്പിക്കും. എപ്പോഴും ഇങ്ങനെ അമ്മയായിട്ട് അതിന്റെ പേരിൽ വഴക്കുണ്ടായിട്ടുണ്ടോ? വഴക്കില്ല എപ്പോഴും, പക്ഷെ ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻ ആയിരുന്നു വീട്ടില് ഇത് കാരണം. ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ചിലപ്പോ ഒന്നില് അമ്മ മിണ്ടാണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ മുഖം വീർപ്പിച്ചിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ. എന്തായാലും വർഷം എത്ര കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളെന്തോ ഇന്നലെ നടന്ന കഥ പോലെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. സത്യമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു ബോറടിച്ചിട്ടുണ്ട്. ആണല്ലേ? അതുകൊണ്ടാണെന്ന് തോന്നുന്നു ചേച്ചി അങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കാത്തത്. എവിടെ പോയാലും ഇത് തന്നെ നിങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കും. മാത്രമല്ല എനിക്ക് പറയാൻ പുതിയ മാറ്റർ ഒന്നുമില്ല, അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഇന്റർവ്യൂ കൊടുക്കാത്തത്. എനിക്കൊന്നുമില്ല, ആർക്കും ഹാപ്പനിങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇന്റർവ്യൂ എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. ഈ ഓണത്തിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള MI റീറ്റെയിൽ ഔട്ട്ലെറ്റ് സന്ദർശിക്കൂ. ഒട്ടനവധി ഓഫറുകളും കൈനിറയ സമ്മാനങ്ങളും സ്വന്തമാക്കൂ.